ചൂട് വെള്ളം പോലും തരാ പത്ത് മണിയിട്ടിട്ട് പത്ത് മണിയാകുമ്പോഴത്തേനും പോലും ഇവിടെ കിടക്കുന്ന ഈ തെണ്ടി നടന്നവർക്ക് പോലും ഒരു നേരം പോലും വയറ് കറങ്ങിയിട്ടില്ല. അതേ കണക്കാണ്. ഇന്നൊക്കെ ഇവിടുന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ വേറെ എല്ലാ ജനങ്ങളെ ചോദിച്ചു ഒന്നും ആവൂലെന്ന് വിചാരിച്ചു ഇവിടെ കിടക്കുന്നത് സത്യമാണ്. ഇങ്ങനെ കിടക്കണേ നമ്മളിവിടെ ഇറങ്ങി പോകാനേ പറ്റും. ചേട്ടാ ഇന്ന് വേറെ പറഞ്ഞു മൂന്ന് നേരം തരുന്നതിന് ഒരു നേരമെങ്കിലും ഇല്ലെങ്കിൽ ആ മണപ്പുറത്ത് വിട്ടാലും മതി. എത്രയോ പേര് കൊണ്ടുവന്നത് ചേട്ടാ മണപ്പുറത്ത് രണ്ടു ദിവസം കിടന്നപ്പോൾ മൂന്ന് നേരമൊക്കെ മൂന്ന് പൊതിയൊക്കെ ഓരോരുത്തർ കിടന്നു. അതേ കണക്ക് അവിടെ നിന്ന് കിടന്നിരുന്നു മൂന്ന് ദിവസം കിടന്നു. എന്നിട്ട് ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട് വന്നൊരു ഒരു ദിവസം പോലും കൊച്ചുങ്ങൾ പോലും ഒരാളെങ്കിലും വയറ് വീട്ടിൽ ഒരു നേരമെങ്കിലും ആഹാരം കഴിച്ച് വയറ് വീട്ടിൽ നിങ്ങളോട് വിളിച്ചു ചോദിക്കും. പത്ത് മണിക്ക് കൊണ്ടുവരും, രണ്ടു മണിക്ക് കൊണ്ടുവരും, എട്ട് മണിക്ക് കൊണ്ടുവരും. ശരിയാണ് ചേട്ടാ. അല്ല കോഴിക്കുഞ്ഞിന് നമ്മളെ വീട്ടിൽ കോഴി കിട്ടുള്ളൂ എന്ന് ഒരു ഒരു ഒരാള് പോലും ആരോഗ്യമെങ്കിലും വിളിച്ച് ചോദിക്കുന്നു. കാണുന്നത് വേറൊന്നും അല്ല ഏട്ടാ. ഒരു എന്തെങ്കിലും ഒരു ഇതും ഇതും ഒരു അച്ചാറും ചിലപ്പോ ചാറ് പോലും കാണില്ല. അച്ചാറും ഇതും കൂടെ കൂട്ടി തന്നെ വില വിത്തിനാ അത് ഫോട്ടോ സഹിച്ചോളാം. ഏഹ് പക്ഷെ ഒരു ഒരു മനുഷ്യന് ഒരു നേരം മൂന്ന് നേരം തരുന്നതിന് ഒരു നേരമെങ്കിലും വയറു കിട്ടണ്ട ഏട്ടാ. അതിനോലും കഴിഞ്ഞില്ല പിന്നെ എന്തിനേട്ടാ അവിടെ. നമ്മളത് പുള്ളി അവരൊന്നും പറയാൻ വേണ്ടിയിരുന്നത് അതിവിടെ മണപ്പുറത്ത് പോയി കിടക്കണേ അവിടെ കലം എല്ലാം വെച്ചിട്ട് സ്വന്തമായിട്ട് അര കിലോ കഞ്ഞിയും അരിയും മേടിച്ച് കഞ്ഞി വെച്ചവരുണ്ടായിരുന്നു. അങ്ങനെ എത്ര പേരുണ്ടായിരുന്നില്ലായിട്ട് ആലുവ കമ്മ്യൂണിറ്റി കാലിലെ 100-150 പേരെ നമ്മളെ കൊണ്ടാക്കിയതാണ്. ഈ മൂന്ന് നാല് ദിവസമായിട്ട് നമുക്ക് ഒരു നേരം പോലും വയറു നിറച്ച ആഹാരവും മൂന്ന് നേരത്തിൽ ഒരു നേരമെങ്കിലും വയറു നിറച്ച നല്ലൊരു ആഹാരവും ഈ കിടക്കുന്ന രോഗികളായ ഉള്ളവരെ ചെക്കപ്പ് ചെയ്യാൻ ഏതെങ്കിലും ഒരു ഡോക്ടറോ ഒരു ആഹാരം ആഹാരം പോലും വയറു നിറച്ച് കിട്ടാതെ കുളിക്കാതെ നനയ്ക്കാതെയാണ് ഇത്രയും പേര് 100-130 പേര് കിടക്കുന്നത്. നമുക്ക് വേറൊന്നും വേണ്ട. ഇവിടെ നമ്മൾ ഈ ഇത് തീരുന്നത് വരെ ഇവിടെ കിടക്കാൻ തയ്യാറാണ് അന്തേവാസികളായിട്ട്. മൂന്ന് നേരത്തെ ആഹാരത്തിൽ ഒരു നേരത്തെ ആഹാരമെങ്കിലും നമുക്ക് ഒരാൾക്ക് വയറു നിറച്ച് തരണം. രണ്ടു നേരം നമുക്ക് വയറു നിറച്ച് വേണ്ട, അരവയറിൽ കിടന്നോളാം. ഒരു നേരമെങ്കിലും നമുക്ക് തരുന്നതെന്ന് പറഞ്ഞാൽ വെറും ഒരു ചോറും ഒരു അച്ചാറും എന്തെങ്കിലും ഒരു കാബേജ് ഉപ്പേരിയാണ് മതി. ചാറ് ഒന്നും വേണ്ട. പക്ഷെ ഒരു നേരമെങ്കിലും ചോറ എന്തെങ്കിലും രാവിലെ വരുന്ന കാപ്പിയ എന്തെങ്കിലും വയറ് നിറച്ച് അതുപോലെ അര വയറ് പോലും ഈ ഈ വയസ്സായവർക്ക് പോലും ആവുന്നില്ല. ഈ ചേട്ടന്റെ കുടലിൽ നോക്കി വയസ്സായ പ്രായമായ ചേട്ടനാണ്. ഏഹ് ഈ ഇങ്ങനെയുള്ള പ്രായമായവർക്ക് പോലും വയറ് നിറയുന്നില്ല. പിന്നെ നമ്മളെ കുറച്ചൊരു രണ്ട് പിടി പോലും വാരാൻ കഴിയുന്നില്ല. രണ്ട് പിടി കുഞ്ഞു കൊച്ചു ഒരു കോഴിക്കുഞ്ഞിന് നമ്മൾ അതിൽ കൂടുതൽ ഇട്ടു. അതുപോലെ 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 ഇത് കേട്ടോ. അതുപോലെ ഇത്രയും പേര് ഇതിന് രോഗമുള്ളവരുണ്ട്. കാല് വയ്യാത്തവർ മുറിഞ്ഞവർ ഒരു ഡോക്ടറോ ഒരു പേര് ഒരാൾ പോലും ഇത്രയും ആയിട്ട് ഇവിടെ വന്നിട്ടില്ല. ഡോക്ടർമാരാരും വന്നില്ല പനിയൊക്കെ ഉള്ളവരുണ്ട് കാല് മുറിഞ്ഞവരുണ്ട്. പല സൈസ് രോഗമുള്ളവർ ആസ്മ ഉള്ളവർ ഞായറാഴ്ച വൈകുന്നേരം കുറെ പേരെ കൊണ്ടു കയറ്റി ഒരു ചെക്കപ്പും ചെയ്യാണ്ടാണ് എല്ലാത്തിനും. ഇന്ന് രാത്രി ഒരാൾ വരുന്നു അവരെ കൊണ്ടുപോകാൻ 500 പേർക്ക് ഭക്ഷണം കൊടുക്കണം എന്ന് പറയണം. 500 പേർക്ക് 250 പേരല്ലാതെ ബാക്കി വിടും. 500 ഭക്ഷണം ഇങ്ങനെ കൊടുക്കണം. നമുക്ക് മറ്റൊന്നും വേണ്ട. ഒരു നേരമെങ്കിലും ആഹാരം വയറു നിറച്ച് കാലത്ത് കട്ടൻ ചായ ഇട്ടുണ്ടോ? കട്ടൻ ചായ കാലത്ത് കട്ടൻ ചേട്ടാ. 10 മണിക്കാണ് കാപ്പി വരുന്നത് ഏട്ടാ. 10 മണിക്ക് രാവിലെ ഒന്നും വരില്ല. 10:30-11 മണിക്കാണ് കേട്ടാ പറഞ്ഞത്. അത് ചൂടില്ലാത്തതായിട്ട് 11 മണിക്ക് ഒന്നുമല്ലേ നമ്മൾ മലയാളികളല്ലേ ഏട്ടാ. രാവിലെ ഒരു ചൂട് വെള്ളമെങ്കിലും കുടിക്കൂല ഏട്ടാ. അത്രയും നേരം നമ്മൾ ഈ പൈപ്പിലെ വെള്ളവും കുടിച്ചോണ്ടാണ് 10 മണി വരെ ഇവിടെ ഇരിക്കുന്നത് ഈ വണ്ടിയും കാത്ത്. വേറെ ആരെങ്കിലും പുറത്തുനിന്ന് ഭക്ഷണം കൊണ്ടുതന്ന വേറെ പുറത്തുകൂടെ ഇന്നും ഭക്ഷണം പോയി ഇന്നലെയും പോയി നമുക്ക് വാങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷെ അത് കൊടുക്കാൻ അവർ സമ്മതിക്കില്ല. നമ്മളും പറഞ്ഞു എന്നാ പുറത്തിറങ്ങിയെന്നാ വേറെ പ്രശ്നം പോലീസിന്റെ അടുത്ത ഇതാവും. അതുകൊണ്ടാണ് പുറത്തിറങ്ങാത്തത്. ഒന്നി നമുക്ക് വയറു നിറച്ച് ആഹാരം തരും, അല്ലെ നമ്മളെ പുറത്തിറക്കി ഈ നാട്ടുകാർ കൊടുക്കുന്ന ആഹാരമെങ്കിലും വാങ്ങാൻ സമ്മതിക്കും. നാട്ടുകാർ കൊണ്ടുപോകുന്നില്ല, സന്നദ്ധ സംഘടനകൾ കൊണ്ടുപോകുന്ന ആഹാരമെങ്കിലും കഴിക്കാൻ നമുക്ക് അനുവാദം തരിക. ഇപ്പൊ കാലം